ஈஸ்வரம் ஒரே மந்திரம், ஜென்மங்களும் மோக ஸ்வப்னங்களும் എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരൊറ്റ വെടിക്ക് തന്നെ നിന്റെ കഥയിന്ന് തീർക്കാം. നിങ്ങൾക്ക് അഭിജിത്തിനെയും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഈ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് നിങ്ങളുടെ കഥയാണ് തീരാൻ പോകുന്നത് ഗോവിന്ദൻ. എന്നെ നീ കൊല്ലുമെന്നോ? അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഞാൻ തന്നെ ഇന്ന് നിന്റെ കഥ തീർക്കും. പോലീസ്? ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലേ ഗോവിന്ദൻ? പക്ഷെ നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ വിവേകത്തെ ഇല്ലാതാക്കി. ഗോവിന്ദൻ, ആ കുട്ടിയൊന്നും ചെയ്യരുത്. ഞാനാ പറയുന്നത്, ആ കുട്ടിയൊന്നും ചെയ്യരുത്. ഗോവിന്ദൻ, എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഗോവിന്ദൻ, ഞാൻ പറയുന്നത് അനുസരിച്ച്. ഗോവിന്ദൻ സാർ, ഇന്ന് നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ കോൾ ചെയ്തിരുന്നു. ഞാൻ അവരോട് നിങ്ങളുടെ കള്ളപ്പണത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നെ ചതിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോടാ? ഞാൻ തന്നെയാ നിങ്ങളെ കുടുക്കിയത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഭഗവാനെ, ഈ കലിയുഗത്തിലും പാപം ചെയ്തവർക്കുള്ള ശിക്ഷ തീർച്ചയായും അവിടുന്ന് കൊടുക്കുമെന്ന്. അവിടുന്നത് തെളിയിക്കണം കൃഷ്ണ. എന്റെ മോനെ കൊന്നവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, തോക്ക് താഴെയിടാൻ, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യേണ്ടതായി വരും ഗോവിന്ദൻ. നിങ്ങളോടാ പറഞ്ഞത് തോക്ക് താഴെയിടാൻ? കൃഷ്ണ, ഗോവിന്ദ, ഗോവിന്ദ, ഞാൻ അവസാനമായി പറയുകയാണ്, തോക്ക് താഴെ ഇട്ടില്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതായി വരും. കൃഷ്ണ, ഇന്ന് നടന്നത് വലിയൊരു സംഭവം, പക്ഷേ ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കള്ളം, ചതി, വഞ്ചനയെല്ലാം കാണും. നീ വളരെയധികം സൂക്ഷിക്കണം. അർജുനനും യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ സഹായം ആവശ്യമായിരുന്നു. നിനക്കും ഈ യാത്രയിൽ മാർഗദർശിയായി ഒരാളെ ആവശ്യമായി വന്നേക്കാം. നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നേ മതിയാവും. അതുകൊണ്ട് നിന്നെ സഹായിക്കാനും കൃഷ്ണനെ പോലൊരാൾ തീർച്ചയായിട്ടും വരും.
ഒരു രഹസ്യം പറയട്ടെ ഇൻസ്പെക്ടർ, ഞാൻ തന്നെയാണ് അഭിജിത്ത്. ഞാൻ അഭിജിത്ത് ആണെന്ന കാര്യം നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയില്ല. കാരണം ഇത് ആരോടെങ്കിലും പറയാനായി നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നിങ്ങളിൽ ആരെയും ഒരു കാരണവശാലും വെറുതെ വിടില്ല. തുടക്കം നിങ്ങളിൽ നിന്ന്, ഇനിയും വളരെ വലിയൊരു ലിസ്റ്റ് ബാക്കിയുണ്ട്. ഗുഡ് ബൈ ഗോവിന്ദൻ. എനിക്കിപ്പോ തോന്നുന്നു, അങ്ങ് കൃഷ്ണനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന്. അവനെ അങ്ങ് രക്ഷിച്ചോ? മോനെ, മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ജസീർ, വേഗം ആംബുലൻസ് വിളിക്കുക. ശരി സർ. ഹലോ, ആംബുലൻസ്. നമുക്ക് ഇവിടെ നിന്ന് പോവാം. വാ മോനെ, പോവാം. മറ്റാരും അടുത്തേക്ക് വരാൻ നോക്കണം. ഒന്ന് നിൽക്ക്. നിങ്ങളിവിടെ കുറച്ചു നേരം നിൽക്കേണ്ടി വരും. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പോവാം. ഞാൻ എന്റെ മോനെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. നിങ്ങളിൽ ഒരാളല്ലേ ഇപ്പൊ ഇവനെ കൊല്ലാൻ നോക്കിയത്? ഇതാണോ പോലീസിന്റെ ജോലി? ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കില്ല. വാ മോനെ. മമ്മ, മമ്മ പേടിക്കണ്ട, ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, അതിനുശേഷം നമുക്ക് വീട്ടിൽ പോവാം. മോനെ, നീ പറയൂ. മോനെ, എസ് ഐ ഗോവിന്ദൻ മോനെ എന്താ ചെയ്തത്? അയാളെ മോൻ എങ്ങനെ അറിയാം? എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? നീ പറയുന്ന ആരും അംഗീകരിക്കില്ല. സാർ, ഞാൻ നിരപരാധിയാണ്. അഭിജിത്ത്, ഞാൻ സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം നിന്നെ സഹായിക്കും. ഗോവിന്ദനോട് പറ ഇവനെ ലോക്കപ്പിൽ കെട്ടിത്തൂക്ക. സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു. മരമണ്ടൻ, വലിയ വലിയ ആൾക്കാരോടാണ് അവൻ മത്സരിക്കുന്നത്. കഥ കഴിഞ്ഞു, എല്ലാ തെളിവോടും കൂടി. കുറെ വർഷം മുമ്പത്തെ പരിചയമാണ്. ഒരു 8 വർഷത്തിന് മുമ്പേ അറിയാം. കുറേ വർഷം മുമ്പത്തെ പരിചയമാണ്.
വെറും സംശയത്തിന്റെ പേരിൽ ഒരു കൊച്ചുകുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടുക, ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമല്ല. ചെയ്യേണ്ടി വന്നു. അയാൾ മരിക്കാനുള്ളവനായിരുന്നു. അതിനുള്ള ഓർഡർ നൽകിയില്ലായിരുന്നെങ്കിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ അയാളെ കൊന്നേനെ. അയാളെ കൊന്ന് എന്തായാലും നന്നായി. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും കുറെ മണ്ടത്തരങ്ങൾ ചെയ്തനെ. ഗോവിന്ദൻ മരിച്ചു കഴിഞ്ഞു. പിന്നെ പറയാറുള്ളത് ശരിയാണ്, വിഡ്ഢികളെ കൊണ്ട് സമൂഹത്തിന് ഒരു ഉപയോഗവുമില്ല. ഇൻസ്പെക്ടർ കൊന്നുകളഞ്ഞ എന്റെ മോനെ, ഭഗവാന് ഒരു 100 കോടി നന്ദിയുണ്ട്. അദ്ദേഹമാണ് അവനെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ഇന്നത്തോടെ നമ്മുടെ ജീവിതം ഇല്ലാതായേനെ. നമുക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? കൃഷ്ണ എന്തിനാ ഈ അർദ്ധരാത്രി എണീറ്റ് പുറത്തേക്ക് പോയത്? ചെന്നപ്പെട്ടത് ആ ഇൻസ്പെക്ടറുടെ മുന്നില്. അതല്ലേ അയാൾ അവനെ കൊല്ലാൻ നോക്കിയത്? അയാൾ എന്തിനാ അങ്ങനെ ചെയ്തത്? നമ്മൾ ഇനി എന്ത് ചെയ്യും? പറയു, നമ്മൾ എന്ത് ചെയ്യും? പറയാൻ. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്റെ പക്കലില്ല. നിന്നെയും കൃഷ്ണയും സമാധാനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്, പേടി എന്താണെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. സുധേ, ഒരു നിമിഷം എനിക്ക് തോന്നി നമ്മുടെ മോനെ ആരോ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നെന്ന്. എന്നേക്കുമായി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മോനെ നമ്മുടെ അടുത്ത് നിന്ന് ആരും കൊണ്ടുപോവില്ല. നിങ്ങളിങ്ങനെ തളർന്നു പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ തളർന്നു പോവാൻ പാടില്ല. എനിക്ക് ധൈര്യം തരേണ്ടത് നിങ്ങളല്ലേ. എന്നിട്ട് ഇങ്ങനെയായ സോറി മമ്മ ആൻഡ് പപ്പ, ഞാൻ കാരണം നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ വിഷമമുണ്ടാക്കും. ഞാൻ നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരിക. ഞാൻ തെറ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തിരികെ വരും. എനിക്ക് അഭിയങ്ങളിന് വേണ്ടി ഇതെല്ലാം ചെയ്തേ പറ്റൂ. അതുവരെ നിങ്ങളിതൊക്കെ സഹിക്കണം. ഭദ്രഞ്ചേട്ടാ, ചേട്ടൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഞങ്ങൾക്ക് രാമായണം വായിച്ചിരിക്കുക? പിന്നെ ചേട്ടാ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്രനാൾ കൂടെ നിന്ന് നമ്മളെ സ്വന്തം അനുജന്മാരെ പോലെയാ നോക്കിയതാ. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ചേട്ടനുണ്ടാവും. ഇനി ഇങ്ങോട്ട് വരേണ്ടി വരില്ല. ചേട്ടൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത സഹായം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ചേട്ടൻ്റെ സഹായം കൊണ്ടാണ് എനിക്ക് വീട്ടിലേക്ക് പണം അയക്കാൻ കഴിയുന്നത്. ഈ സഹായമൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, കുടുംബമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൃദയബന്ധങ്ങൾ ഒരിക്കലും ഇല്ലാതാകാൻ അനുവദിക്കരുത്. എൻ്റെ ആഗ്രഹം, ഞാൻ പോയതിന് ശേഷവും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു മനസ്സോടെ
ഒരു കുടുംബത്തെ പോലെ കഴിയണമെന്നാണ് പറഞ്ഞത് കേട്ടോ ബാല. ഇന്ന് നിന്നെ സഹായിക്കാനും കൃഷ്ണനെ പോലെ ഒരാൾ തീർച്ചയായിട്ടും വരും. ഇന്ന് നടന്നത് വലിയൊരു സംഭവം. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും വളരെ അപകടം പിടിച്ചതാ. കൃഷ്ണ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മോനെ നിന്റെ പ്രായം വെറും 8 വയസ്സ് മാത്രമാണ്. പക്ഷെ നിന്റെ ബുദ്ധി ഒരു 25 വയസ്സുള്ള മച്ചൂറായ ഒരു വ്യക്തിയുടേതാ. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. അത് നല്ല കാര്യം തന്നെ കൃഷ്ണ, നീ നിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കള്ളം, ചതി, വഞ്ചനയെല്ലാം കാണും. നീ വളരെയധികം സൂക്ഷിക്കണം. അർജുനനും യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ സഹായം ആവശ്യമായിരുന്നു. അതുപോലെ നിനക്കും ഈ യാത്രയിൽ മാർഗദർശിയായി ഒരാളെ ആവശ്യമായി വന്നേക്കാം. നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നേ മതിയാവും. അതുകൊണ്ട് നിന്നെ സഹായിക്കാനും കൃഷ്ണനെ പോലെ ഒരാൾ തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ സൂട്ട് കേസ് ഇതുകൂടി. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും പിന്നെ ആ ടിക്കറ്റും. എന്തിനാ ഈ പഴയ ട്രെയിൻ ടിക്കറ്റ് കൊണ്ടു നടക്കുന്നേ? അത് വലിയൊരു കഥയാണ്. ഈ ടിക്കറ്റാണ് എന്റെ ജീവിതം തന്നെ മാറ്റിക്കളഞ്ഞത്. ഈ ടിക്കറ്റ് എന്നെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ആരാണെന്ന്, എന്താണെന്ന്, ഞാൻ എവിടെ പോകണമെന്നും എവിടെ പോകരുതെന്നും. ഈ ടിക്കറ്റ് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോ നിങ്ങൾ സ്വതന്ത്രനായിരിക്കുകയാണ്. നാട്ടിൽ പോയി എന്ത് ചെയ്യാനാണ് പരിപാടി? ജയിലർ സർ, മനുഷ്യൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം അവൻ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതുപോലെ എന്റെ ജീവിതത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് മുതൽ ആകാശത്തിലെ പക്ഷിയെ പോലെ നീ. ഈ വയസ്സുകാലത്ത് എന്തിനാ പരിപാടി? ആകാശം, പക്ഷി, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് അന്നേ പറയാനാവൂ. ഇനി ജയിലിലേക്ക് തിരിച്ചു വരുന്ന അന്ന്. ഓ, thank you.
പപ്പ എന്നോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഇനി രാത്രി വീട്ടിൽ പറയാതെ എങ്ങോട്ടും ഇറങ്ങി പോവില്ല. പക്ഷെ പപ്പ എനിക്കൊരു പ്രോമിസ് തരണം, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ പപ്പ ഒന്നും ചോദിക്കാതെ എന്നെ വന്ന് സഹായിക്കുമെന്ന്. എപ്പോഴൊക്കെ മോന് സഹായം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഞാൻ നിന്റെ ഒപ്പം തന്നെ കാണും. പ്രോമിസ്? പ്രോമിസ്.